ശ്രീ പി പി മുകുന്ദൻ ഈ ബി ജെ പിയിലെ നേതൃത്വത്തിൽ നടക്കുന്ന മറ്റ് സംഭവ വികാസങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ച ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ ഇപ്പോൾ നോക്കൂ സാഹചര്യങ്ങൾ വല്ലാതെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണോ കാരണം കുഴൽപ്പണത്തിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഈ കേസുമായി പിൻപോയിൻ്റ് ചെയ്യപ്പെട്ട് റിലേറ്റ് ചെയ്യുന്നതെല്ലാം ബി ജെ പി നേതാക്കളാണ് ആ തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് ഈ സംഭവ വികാസങ്ങളെയൊക്കെ അല്ലേ സംഭവ വികാസം എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നതാണ് അന്വേഷണം നടക്കല്ലേ അന്വേഷണം പൂർണ്ണമായിട്ട് നടക്കുന്നു ആ അന്വേഷണത്തിന്റെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിട്ടുകൊടുക്കുക ഗവൺമെന്റ് അല്ലേ പിണറായി സർക്കാരല്ലേ ബി ജെ പി സർക്കാരല്ലല്ലോ അവിടെ അന്വേഷിക്കണം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നോട് സംസാരിച്ചിരുന്നു അവര് കേഡർ പാർട്ടി എന്നുള്ള നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ ശൈലി അനുസരിച്ചിട്ടാണെങ്കിൽ പബ്ലിക്കായിട്ടല്ല സംഘടനക്കുള്ളിലെ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് നിശ്ചയമായിട്ടും ആരാണോ കുറ്റക്കാര് തെറ്റുകാര് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടിയെടുക്കും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം എന്തായാലും അതുകൊണ്ട് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രനും സ്വാഗതം ചെയ്തിട്ടുണ്ട് നേരായ രീതിയിലുള്ള അന്വേഷണം അത് ആവശ്യമാണ് കാരണം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കിയിട്ടുള്ള ദുഃഖമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് അത് ചെറുതല്ല ഈ രാജ്യത്തിന്റെ ഭദ്രതയെ പോലും അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ശൈലിയിൽ ഒരിക്കലും പാർട്ടി പോകാൻ പാടില്ല ഒരു പാർട്ടിയും പോകാൻ പാടില്ല ബി ജെ പി മാത്രമല്ല നമ്മൾ അടുത്ത കാലത്ത് കാണുന്നത് ആ തരത്തിലാണ് അതല്ലേ സ്വർണ്ണക്കടത്തിന്റെ കേസൊക്കെ വന്ന സമയത്ത് അതല്ലേ നമ്മൾ എത്ര ദുഃഖമുണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ ശ്രീ പി പി മുകുന്ദൻ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഗൗരവമായ വിമർശനം ഇന്നലെ തന്നെ അങ്ങ് കണ്ടതാണ് തൃശ്ശൂർ തന്നെ രാജി അടക്കം പൽപ്പടക്കം രാജിവെച്ച് പുറത്തു പോയ ഒരു സാഹചര്യം അവർ പലരും സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന എഫ് ബി പേജിലൂടെ അടക്കം ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നു നോക്കൂ ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്താന സംസ്ഥാന പ്രസിഡന്റിനോട് അധ്യക്ഷനോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കൂ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ വിവരങ്ങൾ ലഭിക്കും എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പ്രസ്ഥാനം പോവുകയാണ് അല്ലല്ല ആ പ്രസ്ഥാനത്തെ നേരായ രീതിയിൽ കൊണ്ടുപോയി പാർട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല നമ്മൾ കാണുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കേരളം ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടികൾക്കുള്ള എല്ലാ പാർട്ടികളും അതിന്റെ നേരായ ദിശയിലേക്ക് പോകേണ്ടതും കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ് ഞാൻ ആ അഭിപ്രായക്കാരനാണ് അല്ലാണ്ട് ന്യായീകരിക്കുന്നതല്ല ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നതല്ല അയാളെ പുറത്താക്കിയതാണ് ഫേസ്ബുക്കിൽ ഞാൻ അയാളോട് സംസാരിച്ചിരുന്നു ഞാൻ എല്ലാവരായിട്ടും സംസാരിച്ചിട്ടുണ്ട് പഴയ കാലത്തെ പ്രവർത്തകർ എല്ലാവരായിട്ടും സംസാരിച്ചു എല്ലാവരും ദുഃഖിതരാണ് മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ 4% വോട്ട് കുറഞ്ഞില്ലേ കുറയാൻ പാടുണ്ടോ അപ്പൊ സംഘടനക്ക് ഉള്ളിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ചുമതല സംഘാടകർക്കിട്ട് ചോമലപ്പെട്ട നേതൃത്വത്തിലുണ്ട് നേതൃത്വം പാളുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാനാണ് അതിന്റെ മേലെ ഇപ്പൊ ആ മേലെയുള്ളതായിട്ടുള്ള ആൾക്കാര് അതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട് നിശ്ചയമായിട്ടും നടപടി എടുക്കും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം എടുത്തില്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സംഭവമായിട്ട് മാറും ഇതിൽ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ബോധ്യപ്പെടുന്ന ഇടപെടലും നടപടികളും ഉണ്ടാകും സംഘടനയെ ശുദ്ധീകരിക്കുന്ന തരത്തിൽ എന്ന് അങ്ങ് കരുതുന്നുണ്ടോ പൂർണ്ണമായിട്ട് ഞാൻ കരുതുന്നുണ്ട് കാരണം ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എനിക്കറിയാവുന്നതാണ് ഇക്കാര്യത്തിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ പോക്ക് ശരിയല്ല എന്ന് താങ്കൾ നേരത്തെ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നതാണ് കാരണം പലരുടെയും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുകയായിരുന്നു താങ്കളിലൂടെ ആ ഒരു പൊതു നിലപാട് തന്നെയാണോ ഇപ്പോഴും ഉള്ളത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിൽ ചില പുഴുക്കുത്തുകളുണ്ട് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ ഇക്കാര്യത്തിൽ അഗ്നിശുദ്ധി വരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റിന് കേരളത്തിലെ ഓരോ ജില്ലയുടെയും തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് ഓരോ ജില്ലയിലെത്തിയും ഇന്റേണൽ പ്രോബ്ലംസ് സംഘടനയുടെ ഇന്റേണൽ പ്രോബ്ലംസ് പുറത്തു പറയേണ്ട കാര്യമല്ല അത് അത് തയ്യാറാക്കി അദ്ദേഹത്തിന് ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ചില സംഭവ വികാസങ്ങളാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ തന്നെ ബി ജെ പിയുടെ പ്രതിനിധികളില്ല പാർട്ടി വല്ലാത്ത തരത്തിലൊരു ഡിഫൻസിലേക്ക് പോകുന്നു പാർട്ടി ഇതുവരെ കേൾക്കാത്ത തരത്തിലൊരു മൗനത്തിലേക്ക് ബി ജെ പി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഈ നേതൃത്വം നിലവിലെ അവസ്ഥ കൊണ്ടെത്തിച്ചിരിക്കുകയാണോ പാർട്ടിയെ ശ്രീ പി പി മുകുന്ദൻ സുരേന്ദ്രനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ തെറ്റായിട്ട് ചാനലിൽ കാണിക്കുന്നു സുരേന്ദ്രൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തിന് വിരുദ്ധല്ല കുറ്റക്കാരൻ്റെ ശിക്ഷിക്കപ്പെടണം എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് നിശ്ചയമായിട്ടും
കൈരളി ചാനൽ പോലത്തെ ചാനൽ അങ്ങനെ കാണിക്കരുത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അത് തിരുത്താം, അടിയന്തരമായി അത് തിരുത്താം. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ഈ സംസ്ഥാന നേതൃത്വം മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലത്തെ കമ്മിറ്റി ഉണ്ട്, അവരിരുന്നിട്ട് ആലോചിച്ച് പ്രാപ്തരാണ്, കഴിവുള്ളവരാണ്. അല്ല, അങ്ങ് തലമുതിർന്ന നേതാവാണ്, പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പല പോരായ്മകളും ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അടക്കം മാറി നിന്ന് പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയിൽ കൂടി അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ഞാൻ വിമർശനം എന്നുള്ള നിലക്കല്ല, നല്ല രീതിയിലുള്ളതായിട്ടുള്ള വിമർശനമാണത്, ആത്മവിമർശനമാണ്, കുറ്റപ്പെടുത്തലല്ല. ആത്മവിമർശനം എപ്പോഴും നമ്മുടെ ഇതിന് നല്ലതാ, ഏത് പ്രസ്ഥാനത്തിനും നല്ലതാണ് ആത്മവിമർശനമാണത്. അത് ഒരുമിച്ച് കാണാനുള്ള, കൊറോണ സമയത്ത് ഒരുമിച്ച് കാണാനുള്ളതായിട്ടുള്ള വിഷമത കൊണ്ട് ഞാനത് കൈരളി ചാനലടക്കം ഞാൻ ഇക്കാര്യം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി ശ്രീ പി പി മുകുന്ദൻ, ഇക്കാര്യത്തിൽ ധാർമ്മികതയുടേതായ ഒരു എലമെന്റ് ഉണ്ടല്ലോ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാവരും അത് പറയുന്നതാണ്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അടക്കം പാർട്ടിക്കുള്ളിൽ നിന്നാണെങ്കിൽ നിന്ന് പോലും മാറി നിന്ന് ഒരു സംഘടനാപരമായ അന്വേഷണമെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ലേ? അത് പറയേണ്ടത് കേന്ദ്രമാണ്, കേരളത്തിന്റെ ചാർജ് ഉള്ളതായിട്ടുള്ള കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തോട് പറയേണ്ടത്. ശരി, വളരെ നന്ദി, വളരെ നന്ദി ശ്രീ പി പി മുകുന്ദൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ബി ജെ പി നേതാക്കളെ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അന്വേഷിക്കുന്നതാണ് ഈ ഒരു ചർച്ച. എഡിറ്റോറിയൽ പാനൽ, എഡിറ്റോറിയൽ ബോർഡ്, ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചതിന് ശേഷം പക്ഷേ ആരും ഈ ചർച്ചയിലേക്ക് വരികയുണ്ടായില്ല എന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഒരല്പനേരം പി പി മുകുന്ദൻ, സീനിയർ നേതാവ് അദ്ദേഹത്തെ, ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത്. എന്തായാലും കൃത്യമായ വിമർശനം ഇതിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ്. ബി ജെ പി കുഴൽപ്പണ കേസിൽ അന്വേഷണം വേണം, മാത്രമല്ല ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ആവേശം മാത്രമേ ഉള്ളൂ എന്ന വിമർശനമൊക്കെ നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല ഇക്കാര്യത്തിൽ പല തിരുത്തലുകളും ഉണ്ടാകണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പി പി മുകുന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. വളരെ നന്ദി.